പെരുമ്പപ്പുഴയിൽ വീണ പശുവിനെ അതിസാഹസികമായി പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം രക്ഷപ്പെടുത്തി. മറ്റൊരു ദൗത്യവുമായി ബന്ധപ്പെട്ട് പുഴക്കരയിലെത്തിയ ഫയർ സ്റ്റേഷൻ ഓഫീസർ പവിത്രന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് മരണവുമായി മല്ലടിച്ച് പുഴയിൽ തലകീഴായി മുങ്ങിക്കിടക്കുന്ന പശുവിനെ കണ്ടത്. പശുവിന്റെ ഉടമസ്ഥൻ സ്ഥലത്തില്ലായിരുന്നു. മറ്റ് ദൗത്യം തൽക്കാലം മാറ്റിവെച്ച് ഒരു മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിൽ റെസ്ക്യൂ ടീം പശുവിനെ രക്ഷിച്ച് കരക്കെത്തിച്ചു. പശുവിന് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായില്ല. ഒരു ജീവനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർക്ക് പയ്യന്നൂർ വിഷന്റെ സ്നേഹാദരം അറിയിക്കുന്നു. ഞാൻ പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസറാണ്. ഇന്ന് രാവിലെ ജീവനക്കാർക്ക് പെരുമ്പാപ്പുഴയിൽ വെച്ച് ഡിങ്കി പരിശീലനത്തിന് നിയോഗിച്ചിരുന്നു. ആയതിൻ്റെ ഭാഗമായിട്ട് പെരുമ്പാപ്പുഴയിൽ ഡിങ്കി പരിശീലനത്തിന് പോയ സമയത്താണ് ജീവനക്കാർ ഒരു പശു അപകടത്തിൽപ്പെട്ട ശ്രദ്ധയിൽപ്പെട്ടത്. ഉടമയൊന്നും ഉണ്ടായില്ല ആ സമയത്ത്. ഉടൻ തന്നെ ജീവനക്കാർ ഡിങ്കി പരിശീലനം മാറ്റിവെക്കുകയും ഈ പശുവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയും ചെയ്തു. ശരിക്കും നല്ല രീതിയിലുള്ള ഒരു ഹാർഡ് വർക്ക് തന്നെയായിരുന്നു ആ പശുവിനെ രക്ഷപ്പെടുത്തുക. കാരണം ആ സമയങ്ങളിൽ കൃത്യമായി റെസ്പോണ്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ പശു മരണപ്പെടാതിരുന്നത്. ആ പശുവിനെ രക്ഷപ്പെടുത്തുകയും അത് ഈ കുറേ സമയമെടുത്ത് രക്ഷപ്പെടുത്തുകയും അത് ഉടമസ്ഥനെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പം അതിന് ഫയർ റെസ്ക്യൂ അല്ല, ഫയർ റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് പ്രധാന ധർമ്മം തന്നെ മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുകയാണ്. ആ സ്വത്ത് ഭാഗങ്ങളായിട്ട് പശു ആട് എന്നിവയും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു വർക്കിൽ ആ പശുവിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി, കൺമുന്നിലേക്ക് അപകടത്തിൽപ്പെട്ട പശുവിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി എന്ന് തന്നെയാണ് പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ വളരെ ഇന്നത്തെ ചാരിതാർത്ഥ്യമായ ഒരു ദിനമായിട്ട് കരുതുന്നത്. പയ്യന്നൂരിൽ നിന്നും പയ്യന്നൂർ വിഷനു വേണ്ടി റിപ്പോർട്ടർ ഭാസ്കരൻ വെള്ളൂർ.